ദ ജേണലിസ്റ്റിലേക്ക്. പരിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുമ്പോൾ തന്നെ പലസ്തീനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞ ചെയ്തവരാണ് ഇസ്രായേലി ഭരണകൂടം. കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വാർ ക്യാബിനറ്റിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ ചിന്താഗതിക്കാരനായ ബെന്നി ഗാൻസുമൊക്കെ 10 March ശേഷം പലസ്തീൻ ബാക്കിയുണ്ടാകില്ല എന്ന നിലയിൽ നിരവധി തവണ ക്രൂരമായ പൈശാചികമായ നിന്ദ്യമായ ഭീഷണികൾ പുറപ്പെടുവിച്ചിട്ടുള്ളവരാണ്. 14 lakh പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് 10 March ശേഷം അതിഭീകരമായ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ഒരാക്രമണം ഉണ്ടാകുമെന്നും അധികം വൈകാതെ തന്നെ റഫ പരിപൂർണമായി തകർന്നു തരിപ്പണമാകുമെന്നും ഇതോടുകൂടി ഹമാസിൻ്റെ അന്ത്യം സംഭവിക്കുമെന്നുമൊക്കെയാണ് ബെന്നി ഗാൻസും ബെഞ്ചമിൻ നെതന്യാഹുവും ഇവരെ പിന്തുണയ്ക്കുന്ന സയനിസ്റ്റ് ശക്തികളുമൊക്കെ ആവർത്തിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇഘട്ടത്തിൽ അമേരിക്കയും സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുമൊക്കെ പലതവണ അത്തരമൊരു ആക്രമണത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കില്ല, റമദാൻ മാസം ആരംഭിക്കുമ്പോൾ തന്നെ പലസ്തീൻ്റെ പൂർണ്ണമായി ഇല്ലാതാക്കൽ സംഭവിക്കുമെന്ന മട്ടിൽ അവർ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയി. അതിനിടയിൽ ചെറിയ ആക്രമണങ്ങൾ പലതും ഗസയിലേക്കും റഫയിലേക്കും നടത്തുകയും ചെയ്തു. പക്ഷേ ആത്യന്തികമായി എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ റമദാൻ മാസത്തിൽ പലസ്തീനെ ഇല്ലാതാക്കുക എന്ന ആ ദൗത്യം അത് ചീറ്റിപ്പോയിരിക്കുന്നു. അതുമല്ലെങ്കിൽ ഈ പുണ്യമാസത്തിൽ അത്തരമൊരു കിരാതമായ പൈശാചികമായ നടപടി ഇസ്രായേലിന് നടത്താൻ സാധിക്കില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാലം അത് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഭൂലോക തോൽവിയായി ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവും മാറുന്ന കാഴ്ച ഇന്ന് ഈ ലോകം കാണുകയാണ്. ഒരു തരത്തിലും അവർക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല. ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി അയൺഡോമിനെ പോലും നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള പുതിയ ആയുധ പ്രയോഗങ്ങളൊക്കെ നടത്തി ഏതു നിമിഷവും ഇസ്രായേലിനെ തകർത്തുകളയും എന്ന പരോക്ഷമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാനാകാതെ അവരിങ്ങനെ മേലോട്ടും നോക്കി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന വിധത്തിൽ നിരവധിയായ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്നും ഒരേ സമയം വന്നുകൊണ്ടുമിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിനുമായി യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും, അതായത് റഫയിലേക്ക് ആക്രമണം നടത്തി പലസ്തീനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ കുതന്ത്രത്തിന് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകില്ല എന്ന് അമേരിക്ക ഏതാണ്ട് തീർത്തും അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം ചില അമേരിക്കൻ കമ്പനികൾ ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുമെന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പലസ്തീനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഇനി പഴയതുപോലെ യുദ്ധം തീവ്രമായി നടത്താൻ സമ്മതിക്കില്ല എന്ന നിലയിലേക്ക് അമേരിക്ക നിലപാടെടുത്തിരിക്കുന്നു. അമേരിക്ക അങ്ങനെ ഒരു നിലപാടെടുത്തതിന് കാരണം അമേരിക്കയിലെ ജനങ്ങൾ പൂർണ്ണമായും ജോ ബൈഡന് എതിരാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുക. യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, ഒരു തരത്തിലും ഇനി അവരുടെ ഒരു നടപടിയും അനുവദിക്കില്ല, പലസ്തീനെ പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കും, ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും, ഇതൊക്കെ പറഞ്ഞ നെതന്യാഹു ഗസയിലേക്ക് നടത്തിയ അതിക്രൂരമായ ആയുധ പ്രയോഗത്തിൻ്റെ, വംശഹത്യാ സ്വഭാവത്തിലുള്ള യുദ്ധമെന്ന് വിളിക്കുന്ന ഭീരുത്വത്തിൻ്റെ, അതിൻ്റെ തിരിച്ചടികൾ ഇപ്പോൾ നെതന്യാഹുവും സംഘവും വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുക, ഇസ്രായേലിലെ മാധ്യമങ്ങൾ പരിശോധിക്കുക. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധം അല്ലെങ്കിൽ ഗസയിലേക്കുള്ള ഏകപക്ഷീയമായ കടന്നാക്രമണം, അതിന് പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണച്ചിരുന്ന നിരവധി ഇസ്രായേലി മാധ്യമങ്ങളുണ്ട്, ഇസ്രായേലിലെ സംഘടനകളുണ്ട്, ഇസ്രായേലിലെ ജനങ്ങളുണ്ട്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ പിന്തുണച്ചുകൊണ്ടിരുന്ന നിരവധി രാജ്യങ്ങളുണ്ട്, നിരവധി മാധ്യമങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. പക്ഷേ 5 or 6 months യുദ്ധം നീങ്ങുമ്പോൾ ഇപ്പറഞ്ഞ പിന്തുണയൊന്നും ഇപ്പോൾ ഇസ്രായേലിനില്ല. ഇസ്രായേൽ പരിപൂർണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ നോർത്തേൺ ഭാഗങ്ങളിൽ നിന്ന് പലായനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന വാർത്ത പുറത്തു വരുന്നു. അതായത് ഗസയെ ആക്രമിച്ചതിനുള്ള ശിക്ഷ, അത് ഇഞ്ചിഞ്ചായി ഇസ്രായേൽ അനുഭവിക്കുകയാണ്. ഇസ്രായേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണിപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ആയുധങ്ങൾ വാങ്ങാനോ യുദ്ധം ഈ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള സാമ്പത്തിക ചുറ്റുപാട് ഇപ്പോൾ ഇസ്രായേലിന് ഇല്ല, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരികയാണ്. സ്വതന്ത്രമായ എല്ലാവിധ പിന്തുണയും മാനസികമായും ആയുധപരമായും ഒക്കെ നൽകിയിരുന്ന
അമേരിക്കയും പിന്നോട്ട് വലിയുകയാണ്. ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റിലാകട്ടെ തമ്മിലടി രൂക്ഷമാണ്. ഒരു വിഭാഗം വാർ ക്യാബിനറ്റിലെ അംഗങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്നോട്ട് വലിക്കണമെന്നുമുള്ള, അതായത് താഴെയിട്ടുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണാധികാരി അധികാരത്തിൽ വരണമെന്നുമുള്ള നിലപാട് പച്ചയ്ക്ക് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഗസയിലെ മരിച്ചു വീണ സാധാരണക്കാരായ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ശാപത്തിൻ്റെ ഫലമാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധത്തിൻ്റെ തീവ്രമായ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹത്തിൻ്റെ ശാപമാണ്, അല്ലെങ്കിൽ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഒരു വശത്ത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളൊക്കെ പലവിധത്തിലുള്ള സായുധമായ ആക്രമണങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൂത്തികളാകട്ടെ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി, ഇനി അമേരിക്കയുടെ നേവിയെ, അതായത് അവരുടെ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള പടക്കപ്പലുകളടക്കം തകർക്കുന്ന വിധത്തിലേക്ക് ഞങ്ങൾ യുദ്ധരീതി മാറ്റുകയാണെന്ന് അവർ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇസ്രായേലിനെയും അവർ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ശക്തമായ രൂക്ഷമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഘട്ടത്തിൽ പുണ്യമാസമായ റമദാൻ മാസത്തിൽ ക്രൂരന്മാർക്ക്, പൈശാചികത നടത്തിയവർക്ക്, പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിഷ്കരുണം നിർദാക്ഷിണ്യം കൊന്നുതള്ളിയവർക്ക് കനത്ത ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചടികളുടെ സമയമാണ് ഇനിയുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഖ്യാപനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അത് ഇസ്രായേലിനുള്ളിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഞങ്ങൾ ആയുധങ്ങൾ പരീക്ഷിക്കുന്നു, തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു. അയേൺ ഡോമുകൾ നിർവീര്യമാക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ കുറിക്കുകൊള്ളുന്നു. ഇസ്രായേലിനുള്ളിലെ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകരുന്നു. അവിടെ സാധാരണക്കാർ മരിക്കുന്ന അപലപനീയമായ സാഹചര്യമുണ്ടാകുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലി പൗരന്മാരെ അവർ പല ഭാഗങ്ങളിലേക്ക് ആക്രമണം ഭയന്ന് മാറ്റുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് ഗസയെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാതെ മുഴുവൻ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന മട്ടിലേക്ക് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയവർക്കൊക്കെ തിരിച്ചടികളുടെ സമയം വരികയാണ് എന്നുള്ളതാണ്. ഈ പുണ്യമാസമായ റമദാൻ മാസം ഇസ്രായേലിൻ്റെ താൻ പോരിമയ്ക്ക്, അഹങ്കാരത്തിന്, വിചാരിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ധാർഷ്ട്യത്തിന് ഒക്കെയുള്ള തിരിച്ചടിയുടെ ഒരു പാഠം കൂടി നൽകുന്ന പുണ്യമാസമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെയും സ്ത്രീകളുടെ, കുട്ടികളുടെ, സാധാരണക്കാരുടെയൊക്കെ കണ്ണീരിൻ്റെ ഫലം, അവരുടെ മരണത്തിൻ്റെ പ്രതിഫലം, അതൊക്കെ ഇഞ്ചിഞ്ചായി ഇസ്രായേൽ ഏറ്റുവാങ്ങുകയാണെങ്കിൽ, ഇസ്രായേൽ ഭരണകൂടം അത് ഏറ്റുവാങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ലോകരാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേലിന് പിന്നിലില്ല, ഇസ്രായേലിനൊപ്പമില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരായ യുദ്ധത്തിനെതിരായ പ്രമേയം പാസ്സായിരിക്കുന്നു, അമേരിക്ക വിട്ടുനിന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക കോടതി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ഗസയ്ക്കുള്ള മാനുഷിക സഹായങ്ങൾ തടയരുത്, തടഞ്ഞാൽ വിവരമറിയുമെന്ന കൃത്യമായ പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇതൊക്കെ ഇസ്രായേലിനെ വലിയ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റഫ ഇല്ലാതാക്കാൻ, പലസ്തീനെ ഇല്ലാതാക്കാനുള്ള ഒരു യുദ്ധം ഈ റമദാൻ മാസത്തിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് അത് നടത്താൻ കഴിയാതെ പോയത് ഇസ്രായേലിന്. എന്തായാലും ക്രൂരതയും പൈശാചികതയും നരനായാട്ടും വംശഹത്യയും ഒക്കെ തുടങ്ങിയവർ ഒടുങ്ങുന്ന സൂചനകൾ ഈ പുണ്യമാസത്തിൽ ലഭിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഈസ്റ്റർ ദിനത്തിലും പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയാതെ വേദനിച്ച് നരകിച്ച് തൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞല്ലോ എന്നോർത്ത് തലകുമ്പിട്ടിരിക്കുന്ന നെതന്യാഹുവിൻ്റെ ചിത്രമാണ് ലോകം കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയുമേറെ അനുഭവിക്കാൻ കിടക്കുകയാണ് ഇസ്രായേലും നെതന്യാഹുവും എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.